ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാർണിഷ് വിത്ത് ഗീത. ഇന്നത്തെ എന്റെ റെസിപ്പി ഹരിയാലി ചിക്കൻ ഗ്രിൽ. വളരെ ഈസിയാണ്, ഓവനില്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ദേ ഇതുപോലെ നന്നായി ഉപ്പും മഞ്ഞളും ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാം ചിക്കൻ വരും. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പുതിനയിലയാണ്. 1/4 കപ്പ് പുതിനയില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, 4-5 പച്ചമുളക് എരിവിന് ആവശ്യത്തിനായത്. അതുപോലെ കുരുമുളക് 2 ടീസ്പൂൺ. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. അപ്പൊ ഇത് നല്ലൊരു ഗ്രീൻ മസാലയാണ്, കാരണം ഇതിന് എരിവിന് ആവശ്യത്തിനായ പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ചുവന്ന മുളക് ചേർത്താൽ ഇതിന്റെ കളറ് മാറിപ്പോകും. അപ്പൊ അത് കാരണം അതൊന്നും ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായി വരഞ്ഞു വേണം വയ്ക്കാൻ. ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് നന്നായി പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം. ഇനി ഇത് നമുക്ക് ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും വെച്ചെടുത്തതാണ്. ഇനി നമുക്കിത് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഓയിലൊന്ന് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതൊരു ഗ്രില്ല് പോലെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എണ്ണ നമ്മൾ ആവശ്യത്തിന് മസാല റെഡിയാക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് സ്റ്റൗ ഉള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഇനി എല്ലാ ചിക്കൻ പീസസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡും മറ്റേ സൈഡും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് റെഡിയായി കിട്ടി. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ല് നന്നായി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ ആയിട്ടുണ്ട്. ഇതിന്റെ വളരെ നല്ലൊരു സ്മെല്ലാണ്, ഇതിന്റെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് തരുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ ഗ്രില്ല് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഹരിയാലി ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ ഈസിയുമാണ് ഉണ്ടാക്കാൻ. ഇനി അധികം വലിയൊരു ജോലിയൊന്നും ഇതിന് നിങ്ങൾക്കില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഹരിയാലി ചിക്കൻ ഗ്രില്ല്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.